आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, हाय मैं मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, आज जाने की जिद ना करो। ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ മുതൽ ആ പാട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പാടിയെന്നുള്ളൂ കേട്ടോ ചുമ്മാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മെക്സിക്കൻ ഫ്ലെയിം വൈനിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ചെടി ഇത്ര പൂത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഞാൻ ആ ചെടി നട്ട് ആദ്യമായിട്ട് എനിക്ക് പൂട്ടിയപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അതിന് ശേഷം ഈ ചെടി ഇങ്ങനെ ഉണ്ട് കയ്യിൽ, ഇടയ്ക്ക് ഈ ചെടിയുടെ ഒരു വിവരവും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് നശിച്ചു പോയിരുന്നു, പക്ഷെ നശിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെയും മുളച്ചു വന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്കിതിൽ നിറയെ പൂട്ടി. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പൂവ്. ഇതിൻ്റെ കളറ് നല്ല ഓറഞ്ച് റെഡ് കളറാണ് ഇതിൻ്റെ പൂവ്. അത് ആദ്യം വിരിയുമ്പോൾ ചെറിയൊരു യെല്ലോ കൂടുതലായിരിക്കും, പിന്നെ അതൊരു ഓറഞ്ചിലേക്ക് മാറും, പിന്നെ ഒരു റെഡ് കലർന്ന ഓറഞ്ച്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതുപോലെ ബഞ്ചായിട്ട് പൂവിരിയും, നിറയെ പൂവിരിയുന്ന ഒരു ചെടിയാണ്. ഒരു പടർന്നു കയറി നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ്. മിക്കവാറും എല്ലാ സമയങ്ങളിലൊക്കെ പൂ തരുന്ന നല്ലൊരു ചെടിയാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് വൈനാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആ അപ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂ കിട്ടിയിട്ടുള്ള ഒരു സമയം എന്ന് പറയാം. മഴക്കാലത്തൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇപ്പോഴും ഇതിൽ പൂക്കളുണ്ട്, പക്ഷേ ഇത്ര അധികം പൂക്കൾ ഇതിലില്ല. അപ്പോൾ ആ ഒരു സമയത്ത്, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെയാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളർത്താൻ എളുപ്പമുള്ളൊരു ചെടിയാണ്. നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൽ ഈ പൂവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സീഡ്സ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതായത് ഇതിങ്ങനെ കരിഞ്ഞുണങ്ങി പോവും പൂവൊക്കെ. അപ്പോൾ ആ അതിൻ്റെ സീഡ്സിൽ നിന്ന് നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ തൈ മുളയ്ക്കുമോയെന്ന് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ് അങ്ങനെ സീഡ്സിൽ നിന്ന് ഇതിൻ്റെ തൈ മുളയ്ക്കുന്നത്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൈകൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ മണ്ണിൽ ടച്ച് ചെയ്തൊക്കെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ വള്ളികൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സിൽ നിന്നൊക്കെ വേറെ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോയിങ് ടിപ്പ്, ഇതിൻ്റെ വളരുന്ന ഒരു ടിപ്പുള്ള ഒരു ചെറിയൊരു സോഫ്റ്റ് വുഡ് കട്ടിങ്സ് ആണ് എപ്പോഴും പിടിപ്പിക്കാൻ നല്ലത്. ഒരുപാട് മൂത്ത തണ്ടിനേക്കാളും ചെറിയ ഒരുപാട് മൂക്കാത്ത തളിര് പോലത്തെയുള്ള തണ്ടുകൾ, നമ്മൾ മഴ സീസണിലാണ് എപ്പോഴും തൈകളൊക്കെ നമുക്കിതിൻ്റെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല സമയം. അപ്പോൾ അങ്ങനത്തെ തൈകൾ പിന്നെ കട്ടിങ്സ് എടുത്ത് നമുക്കിതിൻ്റെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇത്രയും പൂക്കൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പൂക്കൾ ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തീ കത്തണ പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്കിത് കാണുമ്പോൾ. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. ഇതിപ്പോൾ നമ്മൾ നടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മണ്ണിലാണ് ഈ ചെടി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വലിയൊരു കെയറിങ് ഒന്നും വേണ്ട. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും വേണ്ട. എങ്കിലും നമുക്കിതിന് ഫോസ്ഫറസ് കൂടുതലായിട്ട് അടങ്ങിയ വളങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ NPK തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീയുടെ ആ ഒരു എമൗണ്ട് കൂടുതലായിട്ടുള്ള അങ്ങനത്തെ NPK നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഇതിൽ കിട്ടും. അതുപോലെ തന്നെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെയാണ് ഇതിന് നല്ല വളങ്ങൾ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇതിന് ഗ്രോത്തായി വരും. അതിന് ശേഷം നമുക്ക് ഈ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ പൂക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ ചില ചെടികളിൽ നിറയെ പൂട്ട് കഴിയുമ്പോൾ നമുക്ക് ബട്ടർഫ്ലൈസ് വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണിത്. ഇതിൽ പൂവിരിഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് ഇതിൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ബട്ടർഫ്ലൈസ് വേണം ഗാർഡനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ചെടിയാണ്. അതുപോലെ എവിടെയെങ്കിലും ഒരു പൂവിടുന്ന ഒരു പടരുന്ന ചെടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. മിക്കവാറും നമുക്ക് എല്ലാ സമയങ്ങളിലും പൂ തരുന്ന ഒരു ചെടി തന്നെയാണിത്.
ഇതിൻ്റെ ഇലകളും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ അതിൻ്റെ ഒരു ഷേപ്പും ഒക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇത്ര വലുതായിട്ട് പടർന്നു കയറുന്ന വലിയ ഫ്ലവറിങ് വൈൻസിലൊന്നും അങ്ങനെ കീടശല്യങ്ങളൊന്നും പൊതുവെ കാണാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെടിയിലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. പിന്നെ ഈ ചെടി ഇതിൻ്റെ വില എന്ന് പറയാനായിട്ട് ഞാൻ നഴ്സറീസിലൊന്നും ഇതങ്ങനെ വെച്ച് കണ്ടിട്ടില്ല, വിൽക്കാനൊന്നും വെച്ചിരിക്കുന്നൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ചെടി. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ ചെടി കാണുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.